എക്സെൽ ആൻഡ് കേഡ് മലയാളത്തിലേക്ക് സ്വാഗതം ഞാൻ അജയ് ആനന്ദ് എക്സെല് ഡേറ്റ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പത്ത് വ്യത്യസ്ത മെത്തേഡുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക റിമൂവ് എക്സ്ട്രാ സ്പേസസ് വാക്കുകൾക്ക് അല്ലെങ്കിൽ വാചകങ്ങൾക്കിടയിലുള്ള വൈറ്റ് സ്പേസസ് അതായത് എക്സ്ട്രാ സ്പേസസ് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് നോക്കാം ഈ കാണുന്ന നാല് സെല്ലുകൾ നോക്കുക ഇവിടെ അജയ് ആനന്ദ് എന്ന പേര് നാല് വ്യത്യസ്ത രീതികളിൽ എഴുതിയിരിക്കുന്ന കാണാം ആദ്യത്തെ സെല്ലിൽ നോക്കിയാൽ അജയ് ആനന്ദ് എന്നീ രണ്ട് പേരുകൾക്കിടയിൽ ആവശ്യത്തിലധികം സ്പേസുകൾ ഉപയോഗിച്ചിരിക്കുന്നു രണ്ടാമത്തെ സെല്ലിൽ ശരിയായ രീതിയിൽ തന്നെയാണ് പേരുള്ളത് മൂന്നാമത്തെ സെല്ലിൽ നോക്കിയാൽ പേരിന് മുമ്പിലും പുറകിലും ആവശ്യത്തിലധികം സ്പേസുകൾ ഉപയോഗിച്ചിരിക്കുന്നു നാലാമത്തെ സെല്ലിൽ നോക്കിയാൽ പേരിന് ശേഷം ആവശ്യത്തിലധികം സ്പേസുകൾ വന്നിരിക്കുന്നു ഇങ്ങനെയുള്ള എക്സ്ട്രാ സ്പേസുകൾ റിമൂവ് ചെയ്യാനായിട്ട് എക്സെല്ലിൽ ട്രിം ഫങ്ഷനാണ് ഉപയോഗിക്കുക ഇവിടെ ബി ടു എന്ന സെല്ലിൽ അജയ് ആനന്ദ് എന്നീ രണ്ട് വാക്കുകൾക്കിടയിൽ നിന്നും എക്സ്ട്രാ സ്പേസുകൾ റിമൂവ് ചെയ്തിട്ട് ഒരൊറ്റ സ്പേസ് ആക്കി മാറ്റാനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ ട്രിം ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ബി ടു എന്ന സെല്ല് സെലക്ട് ചെയ്യുക കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള അജയ് ആനന്ദ് എന്നീ രണ്ട് വാക്കുകൾക്കിടയിൽ നിന്നും എക്സ്ട്രാ സ്പേസുകൾ പോയിട്ട് ഒരൊറ്റ സ്പേസ് ആയിട്ട് കാണാം ഇനി ഫോമുല താഴെയുള്ള സെല്ലുകളിലേക്ക് ഓപ്പ് ചെയ്താൽ ഈ കാണുന്ന സെല്ലുകളിലുള്ള എക്സ്ട്രാ സ്പേസുകൾ പോയി വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങളെല്ലാം പ്രോപ്പർ ഫോമാറ്റിലേക്ക് വന്നു റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഒരു ഡേറ്റ സെറ്റിൽ നിന്നും ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ് എങ്ങനെയാണ് ഒഴിവാക്കുന്നത് നോക്കാം ഈ ഒരു സാമ്പിൾ സെയിൽസ് ഡേറ്റ നോക്കാം ഇവിടെ പല റെക്കോർഡ്സും പല തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണത്തിന് എൻട്രി വൺ നോട്ട് വൺ എന്ന ഈ ഒരു റെക്കോർഡ് രണ്ട് തവണയാണ് ഈ ഒരു റെക്കോർഡ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് വീണ്ടും എൻട്രി വൺ നോട്ട് ടു സോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന റെക്കോർഡ്സ് അതായത് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ് ഒഴിവാക്കാനായിട്ട് ഈ ഡേറ്റാ സെറ്റിൽ ഏതെങ്കിലും ഒരു സെല്ല് സെലക്ട് ചെയ്യുക ഡേറ്റാ ടാബിൽ പോവാം റിമോ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം എൻ്റെ ഡേറ്റാ സെറ്റ് സെലക്ട് ചെയ്യപ്പെട്ടത് കാണാം റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഡയലോഗ് ബോക്സിൽ ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇവരെൻ്റെ ഡേറ്റാ സെറ്റിൽ നിന്നും ഏഴ് ഡ്യൂപ്ലിക്കേറ്റ് റെക്കോർഡ്സ് ഒഴിവാക്കപ്പെട്ടു ഫിൽ ബ്ലാങ്ക്സ് ഒരു ഡേറ്റാ സെറ്റിലെ ബ്ലാങ്ക് സെല്ലുകളെ ഒറ്റയടിക്ക് ഫിൽ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു സ്കോ കാർഡ് നോക്കുക ഹന്ന ബ്രൂസോയ തുടങ്ങിയിട്ടുള്ള കാൻഡിഡേറ്റ്സ് മൂന്ന് ടെസ്റ്റുകൾക്കായിട്ട് നേടിയ സ്കോറുകളാണ് ഈ കാണുന്നത് പക്ഷേ ഇതിൽ ചില കാൻഡിഡേറ്റ്സ് ചില ടെസ്റ്റുകൾക്ക് കപ്പെയർ ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെല്ലുകൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത് കാണാം സോ ഇങ്ങനെയുള്ള ബ്ലാങ്ക് സെൽസിനെ നമ്മൾക്കാവശ്യമുള്ള ഏതെങ്കിലും ഒരു വാല്യൂ കൊണ്ട് നോട്ട് പ്രസൻറ്റ് അല്ലെങ്കിൽ നോട്ട് അപ്പിയർ തുടങ്ങിയുള്ള വാല്യൂ കൊണ്ട് ഒറ്റയടിക്ക് ഫില്ല് ചെയ്യാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യാം ഹോം ടാബിൽ ഫൈൻഡ് ആൻഡ് സെലക്ട് ഗോ ടു സ്പെഷ്യൽ ഗോ ടു സ്പെഷ്യൽ എന്ന ഡയലോഗ് ബോക്സിൽ ബ്ലാങ്ക്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഓക്കെ ഇവിടെയുള്ള എല്ലാ ബ്ലാങ്ക് സെല്ലുകളും സെലക്ട് ചെയ്യപ്പെട്ടത് കാണാം ഇനി നമുക്ക് ആവശ്യമുള്ള വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ോട്ട് പ്രസൻറ്റ് കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻഡർ കീ ചെയ്യാം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ബ്ലാങ്ക് സെല്ലിലും നോട്ട് പ്രസൻ്റ് എന്ന വാല്യൂ അന്ന് കാണാം ചേഞ്ച് കേസസ് വാക്കുകളെ അല്ലെങ്കിൽ വാചകങ്ങളെ പ്രോപ്പർ അപ്പർ ലോവർ കേസുകളിലേക്ക് കൊണ്ടിരുന്ന എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം പ്രോപ്പർ കേസ് എന്താണെന്ന് പറയാം ഒരു വാക്കിലെ ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരവും ബാക്കിയുള്ള അക്ഷരങ്ങൾ ചെറിയ അക്ഷരവും ആ വാക്ക് പ്രോപ്പർ കേസിലാണെന്ന് പറയാൻ സാധിക്കുക ഇവിടെയുള്ള വാക്കുകൾ നോക്കിയാൽ യാതൊരു ഓർഡറും ഇല്ലാതെയാണ് ചെറിയ അക്ഷരങ്ങളും വലിയ അക്ഷരങ്ങളും ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കാണാം ഈ വാക്കുകളെയെല്ലാം പ്രോപ്പർ കേസിലേക്ക് കൊണ്ടുവരാനായിട്ട് അതായത് ഈ വാക്കുകളിലെല്ലാം ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരവും ബാക്കിയുള്ള അക്ഷരങ്ങൾ ചെറിയ അക്ഷരവുമാക്കി മാറ്റാനായിട്ട് ഈ ഒരു സെല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ പ്രോപ്പർ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ബി ത്രീ എന്ന സെല്ല് സെലക്ട് ചെയ്യുക എൻ്റെ കീ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ജാനുവരി എന്ന വാക്കിലെ ആദ്യത്തെ അക്ഷരം വലിയ അക്ഷരമായി മാറിയത് കാണാം ഇനി ഈ ഫോമുല എക്സൽ ഫിൽ ഹാൻഡിൽ ഉപയോഗിച്ച് താഴേക്ക് ഡ്രാക്ക് ചെയ്യാം ഇവിടെയുള്ള എല്ലാ വാക്കുകളും പ്രോപ്പർ കേസിലായി മാറിയത് കാണാം ഇനി ഈ വാക്കുകളെയെല്ലാം അപ്പർ കേസിലേക്ക് കൊണ്ടുവരാനായിട്ട് അതായത് ഈ വാക്കുകളിലെല്ലാം അക്ഷരങ്ങളെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആക്കി മാറ്റാനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൾ അപ്പർ ഫങ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ബി ത്രീ എന്ന സെല്ല് സെലക്ട് ചെയ്യുക എൻഡോ കിബ്രസിയ എക്സൽ ഫിൽ ഹാൻഡ് ഉപയോഗിച്ച് താഴേക്ക് ഡ്രാക്ക് ചെയ്യുക ഇനി വാക്കുകളെ ലോവർ കേസിലേക്ക് കൊണ്ടുവരാൻ അതായത് ഈ വാക്കുകളിലെ എല്ലാ അക്ഷരങ്ങളെയും ചെറിയ അക്ഷരങ്ങളാക്കി മാറ്റാനായിട്ട് ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുന്നു ഈക്വൽ ലോവർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ബി ത്രീ എന്ന സെല്ല് സെലക്ട് ചെയ്യുക എൻഡോ കിബ്രസിയ ഇനി എക്സൽ ഫിൽ ഹാൻഡിലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം ഇവിടെയുള്ള എല്ലാ വാക്കുകളും ലോവ കേസിലേക്ക് മാറി ഹൈലൈറ്റ് എറേഴ്സ് ഒരു ഡേറ്റാ സെറ്റിൽ എറർ വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളെ എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് നോക്കാം നേരത്തെ കണ്ടതിന് സമാനമായിട്ടുള്ള ഒരു സ്കോ കാർഡ് തന്നെയാണത് പക്ഷേ ഇവിടെ ചില സെല്ലുകളിൽ എറർ വാല്യൂസ് വന്നിരിക്കുന്നത് കാണാം ഉദാഹരണത്തിന് ഇവിടെ ഡിവിഷൻ എറർ റെഫറൻസ് എറർ വീണ്ടും വാല്യൂ എറർ എന്നിങ്ങനെ ഇങ്ങനെ എറർ വാല്യൂസ് കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകളെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുക ഹോം ടാബില് കണ്ടീഷണൽ ഫോമാറ്റിംഗ് ഹൈലൈറ്റ് സെൽ റൂൾസ് മോർ റൂൾസ് ഫോമാറ്റ് ഉള്ളി സെൽസ് വിത്ത് എന്ന ലെവലിന് താഴെ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും എറേഴ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഫോമാറ്റ് എന്ന ടാബിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യാം ഓക്കെ ഇവിടെ ഇറർ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സെല്ലുകളും നമ്മൾ സെലക്ട് ചെയ്ത കളറിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടത് കാണാം ഇനി എറർ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സെല്ലുകളിലും നമുക്ക് ആവശ്യമുള്ളൊരു വാല്യൂ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ സെല്ലുകൾ സെലക്ട് ചെയ്യാം ഹോം ടാബില് ഫൈൻഡ് ആൻഡ് സെലക്ട് ഗോ ടു സ്പെഷ്യൽ ഗോ ടു സ്പെഷ്യൽ എന്ന ഡയലോഗ് ബോക്സിൽ ഫോമുലാസ് എറേഴ്സ് എന്ന ലേബലിന് നേരെയുള്ള ചെക്ക് ബോക്സ് ഒഴിച്ച് ബാക്കി എല്ലാ ചെക്ക് ബോക്സുകളും അൺമാർക്ക് ചെയ്യാം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എറർ കണ്ടെയിൻ ചെയ്യുന്ന എല്ലാ സെല്ലുകളും സെലക്ട് ചെയ്യപ്പെട്ടത് കാണാം ഇനി നമുക്ക് ആവശ്യമുള്ള വാല്യൂ എൻറ്റർ ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എൻ എ എന്ന വാല്യൂ ആണ് എൻ്റർ ചെയ്യുക കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് എൻ്റർ കീ പ്രസ് ചെയ്യാം നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുത്ത എൻ എ എന്ന വാല്യൂ നേരത്തെ എറർ കണ്ടെയ്ൻ ചെയ്തിരുന്ന എല്ലാ സെല്ലുകളിലും ഫീഡ് ചെയ്യപ്പെട്ടത് കാണാം ടെക്സ്റ്റ് കോളംസ് ഒരു സെല്ലില് അല്ലെങ്കിൽ ഒരു കോളത്തിൽ ഒരു പർട്ടിക്കുലർ ഡീലമീറ്റർ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വാക്കുകളെ അല്ലെങ്കിൽ സംഖ്യകളെ വ്യത്യസ്ത സെല്ലുകളിലേക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത കോളങ്ങളിലേക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന എങ്ങനെയെന്ന് നോക്കാം നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ നോക്കാം ഇവിടെയുള്ള എല്ലാ സെല്ലുകളിലും ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പേരും അഡ്രസ്സും കൊടുത്തിരിക്കുന്നത് കാണാം സൂക്ഷിച്ച് നോക്കിയാൽ ഇവയ്ക്കെല്ലാം ഒരേ പാറ്റേൺ ആണുള്ളത് ആദ്യം കമ്പനിയുടെ പേര് കോമ ലൊക്കാലിറ്റി കോമ സ്റ്റേറ്റ് കോമ കൺട്രി ഇങ്ങനെ ഓരോ സെല്ലുകളിലും കോമ എന്ന ഡി ലിമിറ്റർ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നാല് വാക്കുകളെ അതായത് കമ്പനി നെയിം ലൊക്കാലിറ്റി സ്റ്റേറ്റ് കൺട്രി എന്നിവ നാല് വ്യത്യസ്ത സെല്ലുകളിലേക്ക് അതായത് നാല് വ്യത്യസ്ത കോളങ്ങളിലേക്ക് കിട്ടാനായിട്ട് ഡേറ്റ കണ്ടെയ്ൻ ചെയ്യുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക ഡേറ്റാ ടാബിൽ പോവുക ടെക്സ്റ്റ് കോളംസ് ഡി നെക്സ്റ്റ് ഇനി ഈ സെല്ലുകളിൽ ഡേറ്റയെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഡിലിമിറ്റർ സെലക്ട് ചെയ്യുക ഇവിടെ കോമ എന്ന ഡി ഉപയോഗിച്ചാണ് ഡേറ്റ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് സോ ഇവിടെ ഡി എന്ന ഹെഡിങ്ങിന് താഴെ കോമ എന്ന ലേബലിന് നേരെയുള്ള ചെക്ക് മാർക്ക് ചെയ്യുക ഓരോ സെല്ലിലുമുള്ള നാല് വാക്കുകളും നാല് വ്യത്യസ്ത കോളങ്ങളിലേക്ക് വന്നത് കാണാം നെക്സ്റ്റ് ഡെസ്റ്റിനേഷന് നേരെയുള്ള ഈ ഒരു അപ്പാരോയിൽ ക്ലിക്ക് ചെയ്യുക ഇനി സെപ്പറേറ്റ് ചെയ്യുന്ന വാക്കുകളെ ഏത് സെല്ലിലാണോ പ്ലേസ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യാം ഞാനിവിടെ സീ ത്രീ എന്ന സെല്ലാണ് സെലക്ട് ചെയ്യുക ഫിനിഷ് ഓക്കെ ഓരോ സെല്ലിലുമുള്ള നാല് വാക്കുകളും അതായത് കോമ എന്ന ഡീലമീറ്റർ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന നാല് വാക്കുകളും നാല് വ്യത്യസ്ത സെല്ലുകളിലേക്ക് വന്നത് കാണാം ഫൈൻഡ് ആൻഡ് റീപ്ലേസ് ഒരു ഡേറ്റാ സെറ്റിലെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിനെ മറ്റൊരു ക്യാരക്ടറിനോട് റീപ്ലേസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണത്തിന് ഈ ഒരു ഡേറ്റയിൽ പ്രോഡക്റ്റ് എന്ന വാക്കിനും അതിനുശേഷം വരുന്ന ആൽഫബറ്റിനും ഇടയിലുള്ള ഹാഷ് എന്ന ക്യാരക്ടറിനെ ഹൈഫൻ എന്ന ക്യാരക്ടർ കൊണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് ഈ കാണുന്ന സെല്ലുകൾ സെലക്ട് ചെയ്യുക ഹോം ടാബിൽ ഫൈൻഡ് ആൻഡ് സെലക്ട് റീപ്ലേസ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഡയലോഗ് ബോക്സിൽ ഫൈൻ വാട്ട് എന്ന ലേവലിന് നേരെ ഏത് ക്യാരക്ടറാണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ ക്യാരക്ടർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഹാഷ് ഇനി റീപ്ലേസ് വിത്ത് എന്ന ലേവലിന് നേരെ ഹാഷ് എന്ന ക്യാരക്ടറിനെ ഏത് ക്യാരക്ടറുകൊണ്ടാണോ റീപ്ലേസ് ചെയ്യേണ്ടത് ആ ക്യാരക്ടർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഹൈഫൻ റീപ്ലേസ് ഓൾ ഈ ഡേറ്റയിലുള്ള എല്ലാ ഹാഷ് ക്യാരക്ടേഴ്സും പോയിട്ട് ഹൈഫൻ വന്നത് കാണാം ഇനി ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന ഓപ്ഷൻ്റെ മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം ഈ കാണുന്ന പേരുകൾക്ക് കൂടെയുള്ള ഈ ഒരു ഡേറ്റ അതായത് ഓപ്പൺ ക്ലോസ് ബ്രാക്കറ്റ്സിനുള്ളിലുള്ള ഈ സംഖ്യകളെ ഈ ബ്രാക്കറ്റ്സോട് കൂടി ഒഴിവാക്കാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യാം ഫൈൻഡ് ആൻഡ് സെലക്ട് റീപ്ലേസ് ഫൈൻഡ് വാട്ട് എന്ന ലേബിളിന് നേരെ ഓപ്പൺ പാരാൻസിസ് ആസ്ട്രിസ്ക് ക്ലോസ് പരാന്സിസ് റീപ്ലേസ് വിത്ത് എന്ന ലേബലിന് നേരെ നല്ല വാല്യൂ ഉപയോഗിക്കുക അതായത് ഇവിടെ ഇപ്പോൾ ഉള്ള ഹൈഫൻ എന്ന വാല്യൂ ഡിലീറ്റ് ചെയ്ത് കളയാം റീപ്ലേസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സംഖ്യകളും അതോടൊപ്പം ഉണ്ടായിരുന്ന ബ്രാക്കറ്റുകളും ഒഴിവാക്കപ്പെട്ടു സ്പെൽ ചെക്ക് എക്സൽ ഷീറ്റുകളിലുള്ള മിസ് വേർഡ്സ് അതായത് സ്പെല്ലിങ് ശരിയല്ലാത്ത വാക്കുകളെ കണ്ടെത്തി അവയെ കറക്റ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഈ കാണുന്ന സെല്ലുകളിലുള്ള മിസ്സ്പെൽഡ് വേർഡ്സ് കണ്ടെത്തി അവയെ കറക്റ്റ് ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുക റിവ്യൂ ടാബില് വരിക സ്പെല്ലിംഗ് സ്പെല്ലിങ്ങിൻ്റെ ഡയലോഗ് ബോക്സ് വന്നു ആദ്യത്തെ സെല്ല് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടു അതോടൊപ്പം ആദ്യത്തെ സെല്ലിലുള്ള മിസ്സ്പെൽഡ് വേർഡ് അതായത് ഡിക്ഷണറിയിൽ ഇല്ലാത്ത വേർഡ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാക്കിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡിക്ഷണറിയിലുള്ള വാക്ക് അതായത് വേർഡ്സ് എന്ന വാക്ക് സജഷൻസിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന കാണാം ഈ വാക്കിനെ വേർഡ്സ് എന്ന വാക്ക് കൊണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് ചേഞ്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം നേരത്തെ ഉണ്ടായിരുന്ന വാക്ക് വേർഡ്സ് എന്ന വാക്ക് കൊണ്ട് റീപ്ലേസ് ചെയ്യപ്പെട്ടു വീണ്ടും രണ്ടാമത്തെ സെല്ല് സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കാണാം അതിന് കാരണം ഇവിടെ വീണ്ടും ഒരു മിസ്പേൾഡ് വേർഡ് ഉണ്ട് ബി ഇ ജി ഐ എൻ എസ് സി ഇങ്ങനെയൊരു വാക്ക് ഡിക്ഷണറിയിലില്ല അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഡിക്ഷണറിയിലുള്ള വാക്ക് ബിഗിൻസ് ആണ് സോ ഈ ഒരു വാക്കിനെ ബിഗിൻസ് എന്ന വാക്കുകൊണ്ട് കൊണ്ട് റീപ്ലേസ് ചെയ്യാനായിട്ട് ചേഞ്ച് ഹാൻഡ് ബി ഹോൾഡ് ലൈഗ്നിങ് സ്പെൽസ് എ കംപ്ലീറ്റ് യു ആർ ഗുഡ് ടു ഗോ അതായത് ഈ ഒരു ഡേറ്റാ സെറ്റിലെ എല്ലാ മിസ്ബേൾഡ് വേർഡ്സും എക്സല് റീപ്ലേസ് ചെയ്തു കറക്റ്റ് ഡേറ്റ് ഫോമാറ്റ് ടെക്സ്റ്റ് ഫോമാറ്റിലുള്ള തീയതികളെ അതിൻ്റെ ശരിയായ ഫോമാറ്റിലേക്ക് അതായത് ഡേറ്റ് ഫോമാറ്റിലേക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന് നോക്കാം ആദ്യം എന്തിനാണ് ചെയ്യുന്നതെന്ന് പറയാം സാധാരണ അതിൽ എക്സെല്ലിലുള്ള ഒരു തീയതിയുടെ കൂടെ ഒരു പർട്ടിക്കുലർ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു സംഖ്യ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ തീയതിയിൽ നിന്നും അത്രയും ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു തീയതിയാവും ഫോമില് റിട്ടേൺ ചെയ്യാം പക്ഷേ ഇവിടെ നോക്കുക ഈക്വൽ ബി ത്രീ പ്ലസ് ടെൻ ഫോമുല ഒരേകളാണ് റിട്ടേൺ ചെയ്യുന്നത് ഇതിന് കാരണം ഈ സെല്ലുകളുള്ള ഡേറ്റ തീയതികളായിട്ടാണ് അപ്പിയർ ചെയ്യുന്നതെങ്കിലും ഇവ ശരിക്കും ടെക്സ്റ്റ് ഫോമാറ്റിലാണുള്ളത് സോ ഈ ഡേറ്റ ഡേറ്റ് ഫോമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സെല്ലുകൾ സെലക്ട് ചെയ്യുക ഡേറ്റാ ടാബില് പോവുക ടെക്സ്റ്റ് കോളംസ് ഡി ലിമിറ്റഡ് നെക്സ്റ്റ് വീണ്ടും നെക്സ്റ്റ് കോളം ഡേറ്റ ഫോമാറ്റിൽ ഡേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇനി ഈ കാണുന്നൊരു ഡ്രോപ്പ് ഡൗൺ മെന്യൂയിൽ നിന്നും ഈ ഡേറ്റിൻ്റെ ശരിയായിട്ടുള്ള ഫോമാറ്റ് സെലക്ട് ചെയ്യാം ഇവിടെ നോക്കിയാൽ ഈ ഡേറ്റ് മന്ത് ഡേ ഇയർ എന്നീ ഫോമാറ്റിലാണ് ഉള്ളതെന്ന് കാണാം സോ എം ഡി വൈ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഡെസ്റ്റിനേഷൻ എന്ന ലേവലിന് നേരെയുള്ള ഈ ഒരു അപ്പാരോയിൽ ക്ലിക്ക് ചെയ്യാം കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഡേറ്റ്സ് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത് ആ സെല്ല് സെലക്ട് ചെയ്യാം ഞാൻ ഈ ത്രീ എന്ന സെല്ല് സെലക്ട് ചെയ്യുന്നു ഫിനിഷ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെയുള്ള ടെക്സ്റ്റ് ഫോമാറ്റിലുള്ള ഡേറ്റുകൾ അതിൻ്റെ കറക്റ്റ് ഫോമാറ്റിലേക്ക് അതായത് ഡേറ്റ് ഫോമാറ്റിലേക്ക് വന്നു അതറിയാനായിട്ട് ഈക്വൽ ഈ ത്രീ പ്ലസ് ടെൻ റിമൂവ് ലൈൻ ബ്രേക്സ് ഒരു ഡേറ്റാ സെറ്റിലെ ലൈൻ ബ്രേക്സ് അഥവാ ലൈൻ ഫീഡ്സ് ഒഴിവാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു സെല്ല് നോക്കുക ഇവിടെ നാല് വരികളിലായിട്ടാണ് ഡേറ്റ ഉള്ളതെന്ന് കാണാം ഈ കാണുന്ന ലൈൻ ബ്രേക്സ് അഥവാ ലൈൻ ഫീഡ്സ് ഒഴിവാക്കിക്കൊണ്ട് ഈ നാല് വാക്കുകളെയും ഒരൊറ്റ വരിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ സെല്ലുകൾ സെലക്ട് ചെയ്യുക ഹോം ടാബ് ഫൈൻഡ് ആൻഡ് സെലക്ട് റീപ്ലേസ് ഫൈൻഡ് വാട്ട് എന്ന ലേബലിന് നേരെയുള്ള ഇൻപുട്ട് ബോക്സിൽ കേഴ്സർ ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ജെ എന്ന കീ പ്രസ് ചെയ്യാം ഇവിടെ ഇപ്പോൾ ഒരു ഡോട്ട് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം ഇനി റീപ്ലേസ് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം മൂന്ന് വരികളിലായിട്ടുണ്ടായിരുന്ന ഒൻപത് ലൈൻ ഫീഡ്സ് അഥവാ ലൈൻ ബ്രേക്സ് ഒഴിവാക്കപ്പെട്ടു ഡേറ്റാക്ലിൻസിനെ കുറിച്ചുള്ള വീഡിയോ പ്രധാനപ്പെട്ട ആണോ എന്ന് ആയിരിക്കുന്നു അങ്ങനെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ റിലീസിൻ്റെ അതേ അതേസമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് അതായത് ഞാൻ ഓരോ തവണ പുതിയൊരു വീഡിയോ റിലീസ് ചെയ്യുമ്പോഴും അതേസമയം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ